السلام عليكم ورحمة الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا وحبيبنا ونبينا محمد صلى الله عليه وسلم رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇൽമിലൊക്കെ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഏറ്റവും സ്നേഹം നിറഞ്ഞ അഞ്ചാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമ്മുടെ വിഷയം ഉറുദുവാണ്. ഉറുദു സബാൻ. നാലു വർഷം നിങ്ങൾ ഉറുദു പഠിച്ചു. അതുകൊണ്ട് തന്നെ നാലു വർഷം ഉറുദു പഠിച്ചാൽ ഉറുദുവുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും നിങ്ങളുടെ കയ്യിലുണ്ടാകണം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. എല്ലാം നിങ്ങൾക്കറിയും എന്ന് മനസ്സിലാക്കുന്നു. ഒരു ഭാഷ പഠിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല അറിവ് വേണം. മാത്രമല്ല, ഭാഷകളിൽ എത്രമാത്രം നമ്മൾ അഗാധമായി പഠിക്കുന്നുവോ, ചൗവിത ചർവണം നടത്തുന്നുവോ, അത്രമാത്രം പ്രാവീണ്യം ആ ഭാഷയിൽ നമുക്കുണ്ടാകും. ഉറുദു ഭാഷയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യൻ ഭാഷകളിൽ പ്രചാര വൈകല്യം കൊണ്ട് മുൻനിരയിൽ നിൽക്കുന്ന ഭാഷയാണ് ഉറുദു. അതതിൻ്റെ ലാളിത്യം, സാഹിത്യ ഭംഗി, സാംസ്കാരിക സമൃദ്ധി, ഇതൊക്കെയാണ് അതിന് കാരണം. ഭയങ്കര സാഹിത്യ ഭംഗിയാണ് ഉറുദുവിന്. മാത്രമല്ല, ഉറുദു ഭാഷ ഇന്ത്യയിൽ ജന്മം കൊണ്ടൊരു ഭാഷയാണ്. ഇന്നത് ലോകോത്തര ഭാഷയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്ക, റഷ്യ, യൂറോപ്യൻ രാജ്യങ്ങൾ, ചൈന, ജപ്പാൻ, അറേബ്യൻ രാജ്യങ്ങൾ, ഇവിടൊക്കെ ഇന്ന് ഉറുദു വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷകളിൽപ്പെട്ടതാണ് ഉറുദു ഭാഷ. പാകിസ്ഥാന്റെ ദേശീയ ഭാഷയാണ്. ഇന്ത്യയിലെ 4.8 കോടി ജനങ്ങളുടെ മാതൃഭാഷയാണ് ഉറുദു. അപ്പൊ ഇങ്ങനെ ഉറുദു ഭാഷയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്, ഒരുപാട് മഹത്വങ്ങളുണ്ട്. ഉറുദു മാലൂം നഹി മുസൽമാൻ നഹി എന്നൊരു ചൊല്ലുണ്ട്. ഉറുദു അറിയാത്തവന് മുസ്ലിം അല്ല എന്നൊരു ചൊല്ലുണ്ട്. ചൊല്ലാണ് കേട്ടോ, ഉറുദു മാലൂം നഹി മുസൽമാൻ നഹി എന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഈ ചൊല്ലിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഉറുദു പഠിക്കൽ വളരെ അത്യാവശ്യമാണ്. മാത്രമല്ല, അറബി പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉറുദു വളരെ സുഖമാണ്, വളരെ സുഖമാണ്. കാരണം എന്താ, ഉറുദു ഭാഷയിൽ മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട്? ഉറുദുവിൽ മൊത്തം എത്ര അക്ഷരങ്ങളുണ്ട്? 35 അക്ഷരങ്ങളുണ്ട്. 35. അതില് 28 അക്ഷരങ്ങളും അറബി അക്ഷരങ്ങളാണ്, അറബി ഭാഷയിലെ അക്ഷരങ്ങളാണ്. 35-ൽ 28 അക്ഷരവും അറബിയാണ്. അത്രയും സുഖമായി. അപ്പോ ബാക്കി 4 എണ്ണം പേർഷ്യൻ ഭാഷയിലെ അക്ഷരങ്ങളാണ്. പിന്നെ 3 എണ്ണം ഹിന്ദി ഭാഷയിലെ അക്ഷരങ്ങളാണ്. ഇങ്ങനെ 35 അക്ഷരങ്ങൾ. അപ്പൊ 28 അക്ഷരങ്ങൾ അറബിയാണ്. അപ്പൊ നമ്മൾ അതിലേക്ക് കടക്കേണ്ട ആവശ്യമില്ല. പിന്നത്തെ 4 അക്ഷരങ്ങൾ പേർഷ്യൻ അക്ഷരങ്ങളാണ്. ആ 4 അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? 1 ച, ജീമിന്റെ അവിടെ 3 പുള്ളിട്ട് കാണുള്ള ച. പിന്നെ ഫ, ബാന്റെ അവിടെ 3 പുള്ളി ഫ. രണ്ടാമത്തേത് പ. മൂന്നാമത്തേത് ഗ.
ഖാന്റെ മേലെ ഒരു വരട്ട് വായിക്കുന്ന ഗ. നാലാമത്തേത് ഴ. സാന്റെ മേലെ മൂന്ന് പുള്ളിട്ട് കാണ്ടുള്ള ഴ. ഇങ്ങനെ നാലക്ഷരങ്ങളാണ് പേർഷ്യൻ ഭാഷയിൽ നിന്ന് ഉറുദു ഭാഷയിലേക്ക് എത്തിയിട്ടുള്ളത്. ഒന്ന് ച, രണ്ട് ഭ, മൂന്ന് ഗ, നാല് ഴ. ഇനി മൂന്ന് അക്ഷരങ്ങൾ ഹിന്ദി ഭാഷയിൽ നിന്നാണ്. ഇത് മൂന്നും ഒരേ രീതിയിലാണ് ഏകദേശം വായിക്കുക, എന്നാലും എഴുത്തിൽ മാറ്റുണ്ട്. ഏതൊക്കെയാണ് മൂന്നക്ഷരങ്ങൾ? ഒന്നാമത്തത് താന്നിട്ടിട്ട്, തായെന്നിട്ടിട്ട് അതിലെ രണ്ട് പുള്ളിനെ ഒഴിവാക്കിയിട്ട് അവിടെ അറബിയിലെ തോന്നിട, തോ തോ. അപ്പൊ അത് ട എന്നാണ് വായിക്കുക, അതാണ് ഒന്നാമത്തത്. രണ്ടാമത്തത് റ എന്നതിന്റെ മേലെ അറബിയിലെ തോ എന്നിടുക. മൂന്നാമത്തത് ബ എന്ന് എഴുതിയിട്ട് അതിന്റെ മേലെയും അറബിയിലെ തോ എന്നിടുക. ഇങ്ങനെ 35 അക്ഷരങ്ങളാണ് അറബിയിൽ, ഉറുദു ഭാഷയിൽ ഉള്ളത്. 28 അറബിയിൽ, അറബിയിലുള്ള അക്ഷരങ്ങളാണ്. 4 പേർഷ്യൻ അക്ഷരങ്ങളാണ്, 3 ഹിന്ദി അക്ഷരങ്ങളാണ്. അപ്പോ അറബിയുമായി വളരെ ബന്ധമുണ്ട് ഈ ഉറുദു ഭാഷക്ക് എന്നർത്ഥം. കാരണം അറബിയിലെ 28 അക്ഷരങ്ങൾ ഉറുദുവിലുണ്ട്. മാത്രമല്ല അറബിയിലെ ഒരുപാട് പദങ്ങൾ ഉറുദുവിൽ ഉപയോഗിക്കുന്നുണ്ട്. താസീം, ഇക്രാം, ഇങ്ങനെ ഒരുപാട് വാക്കുകൾ ഉറുദുവിൽ അതേപോലെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ അറബി പഠിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം അറബിയിലെ ഏതാനും ചില വാക്കുകളും അക്ഷരങ്ങളൊക്കെ ഉറുദുവിലുണ്ട്. ആ നിലക്ക് നമുക്ക് വളരെ സുഖമാണ് ഒന്നാമതായി. രണ്ടാമതായി മറ്റൊരു സുഖം കൂടിയുണ്ട്, നമ്മൾ മലയാളികളാണ്. ഉറുദു ഭാഷയുടെ സ്ട്രക്ചർ, അതിൻ്റെ രീതി, ഘടന, അത് മലയാളത്തിൻ്റെ അതേ ഘടനയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ സബ്ജക്റ്റ്, വെർബ് ആ രീതിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്യും. ഒരു ജുംല ഉണ്ടാക്കാൻ, ഒരു ഉദാഹരണം ഉണ്ടാക്കാൻ നമ്മൾ അങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്. എന്നാൽ ഉറുദു ഭാഷയിൽ മലയാളം നമ്മൾ എങ്ങനെയാണോ പറയുന്നത് അതേപോലെയാണ് ഉറുദു പറയേണ്ടത്. അപ്പൊ ആ നിലക്ക് മലയാളികൾ എന്ന നിലക്ക് അതും നമുക്ക് സുഖമായി. അപ്പൊ ഉറുദു ഭാഷ നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ സുഖമാണ്, വളരെ ലളിതമാണ്. അപ്പൊ ഒരിക്കലും നമുക്ക് പഠിക്കാൻ പ്രയാസമല്ല ഉറുദു ഭാഷ. നമ്മളൊന്ന് ഒന്ന് കെട്ടും മട്ടക്കൊന്ന് ഉറപ്പിച്ച് ഇറങ്ങിയാൽ ഉറുദു ഭാഷ വളരെ സിമ്പിളായി നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അള്ളാഹു തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. ഉറുദു ഭാഷ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സാഹിത്യ ഭംഗി, സാഹിത്യമായ ഒരു അഭിരുചി, അത് പറയാൻ പറ്റാത്തൊരു മഹാലോകമാണ്. പല ആളുകളും ഇങ്ങനെ മഹാനായ അല്ലാമ ഇക്ബാലിന്റെ വരികൾ പാടുന്ന കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ആവേശം അതിനുണ്ടാകലുണ്ടല്ലോ. അതേപോലെ തന്നെ ഉറുദു ഭാഷ വളരെ സാഹിത്യ ഭംഗിയുള്ളൊരു ഭാഷയാണ്, ലളിതമായ ഒരു ഭാഷ. സാഹിത്യ ലോകത്ത് അറബി കഴിഞ്ഞാൽ പിന്നെ അതിനോട് ഏറ്റവും അടുത്തു നിൽക്കുന്നത് ഉറുദു ഭാഷയാണ്. ഈ സാഹിത്യ ലോകത്ത് ഉറുദുവിന് ഇത്രമാത്രം ഒരു പ്രചാരം നേടിക്കൊടുത്തത് സത്യത്തിൽ മഹാനായ അല്ലാമ ഇക്ബാൽ റഹ്മത്തുള്ളാഹി ആണ്. അല്ലാമ ഇക്ബാലിന്റെ ഒരുപാട് വചനങ്ങൾ, ഒരുപാട് കവിതകൾ നമുക്ക് കാണാൻ സാധിക്കും. ഉറുദു ഭാഷയുടെ രുചി, അതിൻ്റെ ആ ഒരു അഭിരുചി നമുക്ക് മനസ്സിലാകണമെങ്കിൽ മഹാനായ അല്ലാമ ഇക്ബാലിന്റെ വരികളും കവിതകളും പഠിച്ചാൽ മതി. 5 നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ മേഖലയിലേക്ക് കടക്കാനുള്ള ടൈം ആയിക്കണേ. കാരണം 4 ഉറുദു പഠിച്ചാൽ പിന്നെ
പിന്നെ ചെയ്യേണ്ടത് ആ ഭാഷയുടെ സാഹിത്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലേക്കാണ് കടക്കേണ്ടത്. അപ്പൊ ഏതായാലും വളരെ സാഹിത്യ ഭംഗിയുള്ള ഭാഷയാണ് ഉറുദു. മഹാനായ അല്ലാമ ഇഖ്ബാൽ റഹ്മത്തുള്ളാഹിയുടെ ഒരു കവിത കാണാം, പർവാൻ കോ ചിറാഗ് ഹേ, ബുൽബുൽ കോ ഫൂല് ബസ്, സിദ്ദീഖ് കേ ലിയേ അല്ലാ കാ റസൂലേ ബസ്. പർവാൻ കോ ചിറാഗ് ഹേ, ഏഴാം പാട്ടിക്ക്, പർവാൻ എന്ന് പറഞ്ഞാൽ ഏഴാം പാട്ടുകളാണ് പ്രാണികൾ. പർവാൻ കോ ചിറാഗ് ഹേ, പ്രാണികൾക്ക് ഏഴാം പാട്ടുകൾക്കൊക്കെ ചിറാഗ് ഹേ, ചിറാഗ് മതി, ചിറാഗ് എന്നാൽ വിളക്ക്. ഏഴാം പാട്ടുകള് പ്രാണികള് ഇവക്കൊക്കെ അവരുടെ ലോകം എന്ന് വെച്ചാല് ഈ വിളക്കിന്റെ ഒരു ചുറ്റുപാടാണ് അവരുടെ ലോകം. ഒരു ബൾബ് കണ്ടാൽ അത് തന്നെയാണ് അവരുടെ ലോകം എന്ന് ചിന്തിക്കുന്ന ഈ ആമ്പാട്ടുകൾ. അവർക്കൊരു വിളക്ക് കിട്ടിയാൽ മതി, വിളക്കിന്റെ പ്രകാശം കിട്ടിയാൽ മതി. ബുൽബുൽ കോ ഫൂല് ബസ്, ബുൽബുലിന് പക്ഷികൾക്ക് ഫൂല് ബസ് പൂക്കൾ കിട്ടിയാൽ മതി, പറവകൾക്ക് പൂ കിട്ടിയാൽ മതി, പൂമലാണല്ലോ അവരുടെ ലോകം. അപ്പൊ ഏഴാം പാട്ടുകൾക്ക് വിളക്ക് മതിയെങ്കിൽ പറവകൾക്ക് പൂമ്പാട്ടുകൾക്കൊക്കെ പുഷ്പം മതിയെങ്കിൽ സിദ്ദീഖ് കേ ലിയേ ഹുദാ കാ റസൂലേ ബസ്, സിദ്ദീഖ് കേ ലിയേ, സിദ്ദീഖിന്, മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനിക്ക് അല്ലാഹ ഹുദാനല്ല അല്ലാഹ റസൂലേ ബസ്, അല്ലാഹുവിന്റെ റസൂല് മതി എന്നാണ് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് മഹാനായ അല്ലാമ ഇഖ്ബാൽ പാടിയത്. പർവാൻ കോ ചിറാഗ് ഹേ, ബുൽബുൽ കോ ഫൂല് ബസ്, സിദ്ദീഖ് കേ ലിയേ അല്ലാഹ കാ റസൂലേ ബസ്. അപ്പൊ ഇവിടുത്തെ ഒരു സാഹിത്യം നമ്മൾ വളരെ ഭംഗിയായി മനസ്സിലാക്കി. അതങ്ങനെ ഒരുപാട് സാഹിത്യങ്ങൾ നിറഞ്ഞ ഒരു ലോകമാണ് ഉറുദു എന്നുള്ളത്. ഏതായാലും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉറുദു വളരെ അത്യാവശ്യമായി അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങേണ്ട സമയമാണ്. നമുക്ക് ആദ്യമായിക്കാണ്ട് പഠിക്കാനുള്ള ഭാഗം, പഠിക്കാനുള്ള പാഠം ഹമാരി കിതാബിലെ നാലാം ഭാഗമായ ഹമാരി കിതാബിലെ ഒന്നാമത്തെ പാഠം ദുആയാണ്. അല്ലാഹുവോടുള്ളൊരു ദുആയാണ് അതിലൊന്നാമത്തെ ഭാഗം. ഞാൻ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരുന്നില്ല, കാരണം നമ്മൾ ഓരോ വാക്കുകളും ഇങ്ങനെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന അർത്ഥം വെക്കുന്ന ഒരു രീതി അഞ്ചാം ക്ലാസ്സിൽ പറ്റൂലല്ലോ. കാരണം ഇനി നിങ്ങൾക്ക് കിട്ടാത്ത വാക്കുകളുടെ അർത്ഥം പറഞ്ഞു തരികയും അത് കൂട്ടി യോജിപ്പിച്ച് പഠിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. കാരണം നാലു വർഷം ഉറുദു പഠിച്ച സ്ഥിതിക്ക് അത് ബന്ധിപ്പിക്കാനും അത് കൈകാര്യം ചെയ്യാനും നിങ്ങൾക്ക് കഴിയണം. അതുകൊണ്ട് അതിൻ്റെ ഓരോ വാക്കുകളും കൂട്ടിച്ചേർത്തുള്ള അർത്ഥങ്ങളും അതൊന്നും കൃത്യമായി പറഞ്ഞു തരുന്നൊരു രീതിയാകരുത് സത്യത്തിൽ അഞ്ചാം ക്ലാസ്സിൽ ഉറുദു. അങ്ങനെ ആയാലും നമുക്ക് ഉറുദുവിൽ പ്രാവീണ്യമുണ്ടാവില്ല. നിങ്ങൾ തന്നെ ആ രീതിയിൽ നല്ല രീതിയിൽ അധ്വാനിച്ച് പഠിക്കുമ്പോൾ, കൂട്ടിച്ചേർത്തൊക്കെ ഇങ്ങനെ പഠിക്കുമ്പോൾ ഉറുദുവിൽ വലിയ പ്രാവീണ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമ്മൾ ദുആ എന്നുള്ള ഭാഗം എല്ലാവരും എടുക്കുക. ദുആ എന്നുള്ള
അമാദി കിതാബിലെ ഒന്നാമത്തെ പാഠമായ ദുആ എന്നുള്ള ഭാഗം എല്ലാവരും എടുക്കുക. അതിലെ ആദ്യത്തെ രണ്ട് വരി അതാണ് നമ്മൾ ഇൻഷാല്ലാ എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ വാക്കുകളും കൂട്ടിച്ചേർത്തുള്ളൊരു അർത്ഥം വെക്കല് അത് ചെയ്യേണ്ടത് നിങ്ങളാണ്. ഞാനതിൻ്റെ വാക്കുകളുടെ അർത്ഥങ്ങൾ ഇങ്ങനെ പറഞ്ഞുതരാം. അത് കൂട്ടികളുടെ അർത്ഥം വെച്ചുള്ളൊരു വോയിസ് നിങ്ങൾ എൻ്റെ വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. ഞാൻ ഈ രണ്ട് വരിയിലുള്ള പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥങ്ങളൊക്കെ പറഞ്ഞു തരും. അത് കൂട്ടിച്ചേർത്തുള്ളൊരു അർത്ഥം നിങ്ങൾ വോയിസ് ആയിട്ട് എൻ്റെ നമ്പറിലേക്ക് വാട്സപ്പ് നമ്പറിലേക്ക് അയക്കണം. വാട്സപ്പ് നമ്പർ ഇൻഷാല്ലാ അവസാനത്തിൽ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ നമ്മളെ ആ ദുആ എല്ലാവരും എടുത്തിട്ടുണ്ടാവും. ഏ ഖുദായ പാക്ക് റഹ്മാൻ വറഹീം ദോ ജഹാൻ തേരീ ഹി റഹ്മത്ത് സേ ഹേ സർസബ്ജ് സാരാ ഗുൽസിത്താൻ. അള്ളാഹുവിനോടുള്ളൊരു ദുആയാണ് ഏ ഖുദായേ. അത് നമുക്ക് അറിഞ്ഞതാണ് അള്ളാഹിനെ വിളിക്കാണ് പാക്ക്. അപ്പൊ ഞാനിതിൽ ഏതാനും ചില വാക്കുകളുടെ അർത്ഥങ്ങൾ മാത്രമാണ് പറഞ്ഞു തരുന്നത്. അത് കൂട്ടിക്കാണ്ട് അർത്ഥം വെച്ചുള്ളൊരു വോയിസ് ആണ് നിങ്ങൾ ഇടേണ്ടത്. പാക്ക് എന്ന് പറഞ്ഞാല് അറബിയുമായി ബന്ധപ്പെടുത്തണം നമ്മൾ. അപ്പോഴാണ് ഒരു കൂടുതൽ ബന്ധങ്ങൾക്ക് ഉണ്ടാകുക. പാക്ക് എന്ന് പറഞ്ഞാൽ അറബിയിൽ ടോഹിർ എന്ന് പറയും. ശുദ്ധിയുള്ള നല്ല എന്നൊക്കെ അർത്ഥം പറയും. നമ്മൾ ശുദ്ധിയുള്ള എന്ന് പറയാ ടോഹിർ എന്ന് അറബിയിൽ പറയും. അതുപോലെ തന്നെ തക്കിയ എന്നും അറബിയിൽ പറയും. അപ്പൊ പാക്ക് എന്ന് പറഞ്ഞാൽ ശുദ്ധമായ എന്നർത്ഥം. റഹ്മാൻ വറഹീം എന്ന് പറഞ്ഞാല് രണ്ട്. ജഹാം എന്ന് പറഞ്ഞാല് ജഹാം എന്നത് അതിന്റെ അറബി അർത്ഥം ഹൈഫു ഐനമ എന്നൊക്കെയാണ് അർത്ഥം. ഹൈഫു ഐനമ ഐനമ എവിടെയാണെങ്കിലും ഹൈഫു ഒരു നിലയ്ക്ക് രണ്ടർത്ഥം വെക്ക ജഹാമിന്. അപ്പൊ ജഹാം എവിടെയാണെങ്കിലും ഐനമ എന്നർത്ഥം വെക്ക, ഹൈഫു എന്നും അർത്ഥം വെക്ക. അടുത്ത വരി തേരി തേരിയാണാൽ നിന്റെ തേരീഹി നിന്റെ റഹ്മത്ത് സേഹേ റഹ്മത്ത് സേഹേ എന്ന് പറഞ്ഞാല് റഹ്മത്തിൽ പെട്ടതാണ് റഹ്മത്തിൽ നിന്നുള്ളതാണ് എന്നൊക്കെ അർത്ഥം. സേ എന്നുള്ളത് അറബിയിൽ നമ്മൾ മിൻ എന്ന് ഉപയോഗിക്കും. നിന്ന് സേ എന്ന് പറഞ്ഞാൽ നിന്ന്. മിൻ എന്നാൽ നമ്മൾ നിന്ന് നോക്കും. പിന്നെ സേക്കും മിന്നിനും വേറെ അർത്ഥമുണ്ട്. മുതൽ ഇന്നത് മുതൽ മിൻ ഗുണ ഇവിടെ മുതൽ അങ്ങനൊക്കെ പറയില്ല. അതേമാതിരി തന്നെ സേമുള്ളത് അങ്ങനെ ഉപയോഗിക്കും. മുതൽ ഇവിടെ മുതൽ അവിടെ വരെ മിൻ ഇവിടെ മുതൽ ഇല അതുവരെ എന്നൊക്കെ പ്രയോഗിക്കാൻ വേണ്ടി നമ്മൾ മിന്ന് ഉപയോഗിക്കും. അപ്പൊ മിന്നിന്റെ അതേ ഉപയോഗമാണ് ഉറുദുവിൽ സേ എന്നുള്ളതിനുള്ളത്. പിന്നെ സർ സബ്ജ് സംജന സബ്ജി സംജന പച്ചക്കറി നഗത്തം സബ്ജിവാല പച്ചക്കറി വിൽപ്പുകാരൻ പച്ചക്കറി വിൽക്കുന്ന ആള്. സർ സബ്ജ് എന്നാല് സർ സബ്ജ് ഹോന എന്നൊക്കെ പറഞ്ഞാൽ ഇഹ്ലറാണ് അർത്ഥം പച്ചയാക. അപ്പൊ സർ സബ്ജ് എന്ന് പറഞ്ഞാല് പച്ചനിറഞ്ഞ സറങ്ങനെയാണ് എല്ലായിടത്തും അർത്ഥം. സർ സർ സബ്ജ് പച്ചനിറഞ്ഞ സർ സബ്ജ് ഹോണെന്ന് പറഞ്ഞാൽ ഹുലറ പച്ചയാക എന്നർത്ഥം. സാറാ ഗുൽസിത്താൻ സാറാ എന്നാല് എല്ലാം ജമിയെ അറബിയിൽ ജമി എന്ന് പറയും. കുല്ലു കുല്ലും എന്ന് ഉപയോഗിക്കാം. കുല്ലും എന്ന് ഉപയോഗിക്കാം ജമിയെ എന്ന് ഉപയോഗിക്കാം. ഗുൽസിത്താൻ ഗുൽസിത്താൻ എന്ന് പറഞ്ഞാൽ ഹദീക്കത്ത് പൂന്തോട്ടം അർത്ഥം. ഗുൽസിത്താൻ ഹമാരാ
മഹാനായ അല്ലാമ ഇഖ്ബാലിന്റെ വരികളിൽ കാണാം, ഏബു സുൽത്താൻ ഹമാര നമ്മുടെ പൂന്തോപ്പാണ് ഇത്. ഇത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ. അപ്പൊ ഗുൽസുൽത്താൻ എന്ന് പറഞ്ഞാല് പൂന്തോട്ടം, ഹദീഖത്ത് എന്നർത്ഥം. ഗുൽസുൽത്താന്റെ നേര അറബിയിലുള്ള അർത്ഥം ഹദീഖത്ത് എന്നാണ്. ബുസ്താൻ എന്നും നമ്മൾ അറബിയില് പൂന്തോട്ടത്തിന് പറയും. എന്നാൽ ഹദീഖത്തും ബുസ്താനും തമ്മില് അറബി ഭാഷാ പ്രയോഗത്തിൽ മാറ്റങ്ങളുണ്ട്. ഹദീഖത്ത് എന്ന് പറഞ്ഞാൽ ഒരു നിക്ഷിത കെട്ടിനുള്ളിൽ, നിക്ഷിത പരിധിക്കുള്ളിലുള്ള ഒരു പൂന്തോട്ടമാണ് ഹദീഖത്ത്. മതിലൊക്കെ കെട്ടി, വെയിലൊക്കെ കെട്ടി, ഇങ്ങനെയുള്ള ഒരു പൂന്തോട്ടമാണ് ഹദീഖത്ത്. ബുസ്താൻ എന്ന് പറഞ്ഞാൽ അറ്റമില്ലാത്ത പൂന്തോട്ടമാണ്. അപ്പൊ അതാണ് ഇതൊക്കെയാണ് ഇതിന്റെ അർത്ഥങ്ങൾ. ഇനി ഈ അർത്ഥങ്ങളൊക്കെ വെച്ച് കോർത്തിണക്കി നിങ്ങള് ഇതിന്റെ അർത്ഥം ഒരു വോയിസ് ആക്കി എന്നിലേക്ക് അയക്കണം. എന്റെ വാട്സപ്പ് നമ്പർ 90 61 46 78 62.